നമസ്കാരം. മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒന്നാമത്തെ കാര്യം WWE സെത്ത് റോളിൻസ് ഫേസ് ക്യാരക്ടറിലേക്ക് മാറുന്നത് എന്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ടാണ്. രണ്ടാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഡ്രൂ മാക്കിൻ്റയറിൻ്റെ അടുത്ത പ്ലാൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സെത്ത് റോളിൻസ് ഫേസ് ക്യാരക്ടറിലേക്ക് മാറുമോ എന്നുള്ളതിനുള്ള ഒരു ഉത്തരത്തെ കുറിച്ചിട്ടാണ്. സെത്ത് റോളിൻസിനെ കുറിച്ച് പല കൂട്ടുകാർക്കും അറിയേണ്ട ഒരു ഉത്തരവും ഇത് തന്നെയാണ്. സെത്ത് റോളിൻസ് ഇന്ന് നടന്ന റസൽമീനിയ ബാക്ക്ലാഷ് പേപ്പറിൻ്റെ മെയിൻ ഇവൻറ്റിൽ സിസാറയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഒരു തിരിച്ചുവരവ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ സിസാറയ്ക്കെതിരെ നല്ലൊരു ബ്രൂട്ടലായിട്ടുള്ള ഒരു അറ്റാക്ക് കൊടുക്കാൻ സെത്ത് റോളിൻസിന് സാധിച്ചു. അപ്പോൾ പല കൂട്ടുകാർക്കും ഒരു സംശയമുണ്ടാകും, സിസാറയ്ക്കെതിരെ ഇനി വരുന്ന ഹെൽ ഇൻ എ സെല്ലിൽ സെത്ത് റോളിൻസിന് ഒരു മത്സരമുണ്ടാകും, അത് കഴിഞ്ഞാൽ സെത്ത് ഫേസ് ക്യാരക്ടർ ആകുമോ എന്നുള്ളത്. സെത്ത് റോളിൻസ് ഫേസ് ക്യാരക്ടർ ആകണമെന്നുണ്ടെങ്കിൽ റോമൻ റെയിൻസിനെതിരെയുള്ള മത്സരം വരണം. നിലവിൽ റോമൻ റെയിൻസ് ആണ് സ്മാക്ഡൗണിലെ ഏറ്റവും വലിയൊരു ഹീൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു ഹീൽ ക്യാരക്ടറിനെതിരെ സെത്ത് റോളിൻസ് മത്സരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി അദ്ദേഹം ഫേസ് ക്യാരക്ടറിലേക്ക് തിരിയണം. ഇനി സിസാറയ്ക്കെതിരെയുള്ള സ്റ്റോറി ലൈൻ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഈയൊരു ഹീൽ ക്യാരക്ടറിൽ തന്നെ സെത്ത് റോളിൻസ് തുടർന്നു കൊണ്ടുപോയി സമ്മർ സ്ലാം പേ പെർ വ്യൂ ഒക്കെ ആകുമ്പോൾ, സമ്മർ സ്ലാം പേ പെർ വ്യൂ എന്നാണ് വരിക എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. അപ്പോൾ സമ്മർ സ്ലാം പേ പെർ വ്യൂ ഒക്കെ ആകുമ്പോൾ സെത്ത് റോളിൻസ് പതിയെ റോമൻ റെയിൻസിനെതിരെയുള്ള സ്റ്റോറി ലൈൻ ആരംഭിക്കും. കാരണം സമ്മർ സ്ലാം എന്ന് പറയുന്നത് റസൽമീനിയ കഴിഞ്ഞാൽ WWE ഏറ്റവും ആഘോഷിക്കുന്ന ഒരു പേപ്പർ വ്യൂ ആണ്. അപ്പോൾ ആ ഒരു പേപ്പറിൽ ടോപ്പ് മാച്ച് കാർഡ്സ് ആണ് WWE കൊണ്ടുവരിക. അപ്പോൾ സ്മാക്ഡൗണിലെ രണ്ട് ടോപ്പ് സൂപ്പർ സ്റ്റാർസ് ആയ മുൻ ഷീൽഡ് മെമ്പേഴ്സും കൂടിയായ സെത്ത് റോളിൻസും റോമൻ റെയിൻസും ഏറ്റുമുട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ WWE എന്തായാലും ബിൽഡ് ചെയ്യും. അതിൻ്റെ സൂചനകളും ഇന്നത്തെ റസൽമീനിയ ബാക്ക്ലാഷിലും സ്മാക്ഡൗൺ എപ്പിസോഡിലൊക്കെ അവർ തന്നെ നൽകുന്നുണ്ട്. ഇന്ന് ഫേസ് ടു ഫേസ് സെത്ത് റോളിൻസ് ആദ്യം വന്നു നിന്നത് റോമൻ റെയിൻസിന് എതിരെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചവർക്ക് തന്നെ മനസ്സിലാകും സമ്മർ സ്ലാമിലേക്കുള്ള ബിൽഡപ്പ് ആണ് ഇത്. ആ ഒരു സമയത്ത് മാത്രമേ സെത്ത് റോളിൻസ് ഫേസ് ക്യാരക്ടറിലേക്ക് നീങ്ങുകയുള്ളൂ. അതുവരെ ഇപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്ന ഹീൽ ക്യാരക്ടറിൽ തന്നെ തുടർന്നു കൊണ്ടുപോകും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഡ്രൂ മാക്കിൻ്റയറിൻ്റെ അടുത്ത പ്ലാൻ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്ന് നടന്ന റസൽമേനിയ ബാക്ക്ലാഷ് പേപ്പറിലെ ട്രിപ്പിൾ ത്രെറ്റ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ബോബി ലാഷ്ലിക്കെതിരെ ഡ്രൂ മാക്കിൻ്റയർ തോൽക്കുകയാണ് ഉണ്ടായത്. ബോബി ലാഷ്ലി ബ്രോൺ സ്ട്രോമിനെ പിൻ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ ക്ലൈമോർ കിക്ക് എന്ന് പറയുന്ന ഫിനിഷർ കൊടുത്തുകൊണ്ട് ബ്രോൺ സ്ട്രോമിനെ പിൻ ചെയ്യാൻ വന്ന ഡ്രൂ മാക്കിൻ്റയറിനെ ബോബി ലാഷ്ലി റിങ്ങിൻ്റെ വെളിയിലേക്ക് എടുത്തിടുകയും പിന്നീട് ബോബി ലാഷ്ലി സ്പിയർ ചെയ്ത് ബ്രോൺ സ്ട്രോമിനെ പിൻ ചെയ്ത് ആ ഒരു ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഡ്രൂ മാക്കിൻ്റയറിന് ഇനിയും തുടർച്ചയായി ഒരു ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി, ഇനിയും WWE ചാമ്പ്യൻഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഡ്രൂ മാക്കിൻ്റയറിൻ്റെ അടുത്ത പ്ലാൻ, അടുത്ത സ്റ്റോറി ആർക്കെതിരെയായിരിക്കും എന്നുള്ളത് പല കൂട്ടുകാർക്കും അറിയേണ്ട ഒരു ഉത്തരം തന്നെയാണ്. അപ്പോൾ നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഷെയ്മസിൻ്റെ ഒരു എതിരാളിയായി ഡ്രൂ മാക്കിൻ്റയർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ഷെയ്മസിൻ്റെ അടുത്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഒപ്പോണൻ്റ് ഡ്രൂ മാക്കിൻ്റയർ ആയിരിക്കുമെന്നുള്ളത് എന്തായാലും ഒരു സാധ്യത മാത്രമാണ്. ജസ്റ്റ് നമുക്കൊരു റൂമർ പോലെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഷെയ്മസ് വേഴ്സസ് ഡ്രൂ മാക്കിൻ്റയർ തമ്മിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് ഒരു സ്റ്റോറി ലൈൻ വരികയാണെങ്കിൽ അത് US ടൈറ്റിലിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സ്റ്റോറി ലൈനുകളിൽ ഒന്നായിരിക്കും. ഇനി തിരികെ WWE ചാമ്പ്യൻഷിപ്പിന് ഡ്രൂ മാക്കിൻ്റയറിനെ കൊണ്ടിട്ടാൽ അത് ഓവർ പുഷ് എന്ന് ഫാൻസ് തന്നെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ചിലപ്പോൾ കടന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ഷെയ്മസിൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് നല്ലൊരു സ്റ്റോറി ലൈൻ WWE തന്നെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ WWE തന്നെ ഷെയ്മസ് വേഴ്സസ് ഡ്രൂ മാക്കിൻ്റയർ തമ്മിൽ അവർ അവസാനിപ്പിച്ച സ്റ്റോറി ലൈൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്ലാൻ ആയിരിക്കണം മിക്കവാറും ഡ്രൂ മാക്കിൻ്റയറിന് അടുത്തത് കൊടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. സാധ്യത മാത്രമാണ്, ഞാനൊന്നും ഉറപ്പിച്ചു പറയുന്നില്ല. എന്തായാലും ഡ്രൂ മാക്കിൻ്റയറിൻ്റെ ഫ്യൂച്ചർ പ്ലാനായിട്ട് ഇനി ആർക്കെതിരെ സ്റ്റോറി ലൈൻ വരുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിൽ റെസ്ലിംഗ് സംബന്ധമായ വാർത്തകൾ ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.